not a time to give resignation. It is time to deal the situation. മണിപ്പൂർ അശാന്തമായി തുടരുകയാണ്. ഒന്നിനു പിറകെ ഒന്നായി ക്രൂരതയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ലോകത്തിന് മുന്നിൽ ഇന്ത്യ നാണം കെട്ടു എന്ന് പരക്കെ ചർച്ചകൾ ഉയരുന്നു. അന്താരാഷ്ട്ര തലത്തിലുള്ള ശ്രദ്ധ മണിപ്പൂരിലേക്ക് പതിയുന്നു. ആഭ്യന്തര കലാപം നിയന്ത്രിക്കുന്നതിലും ക്രമസമാധാനം പാലിക്കുന്നതിലും സംസ്ഥാനത്തെ BJP സർക്കാർ തീർത്തും പരാജയമാണെന്ന് രൂക്ഷ വിമർശനമുയരുന്നു. എന്നിട്ടും മണിപ്പൂർ മുഖ്യമന്ത്രി ബീരേൻ സിംഗ് ആ പദവിയിൽ തന്നെ തുടരുകയാണ്. വീഴ്ചയുണ്ടായെന്ന കുറ്റബോധം ബീരേൻ സിംഗ് ധാർമ്മിക ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കേണ്ടതാണെന്ന തോന്നലുമില്ല. എന്താണ് ബീരൻ സിംഗിന്റെ ഈ അമിത ആത്മവിശ്വാസത്തിന് കാരണം? എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് പുറത്താക്കാത്തത്? അതിന് ചില കാരണങ്ങളുണ്ട്. 2016 ഒക്ടോബറിലാണ് ബീരൻ സിംഗ് കോൺഗ്രസിൽ നിന്ന് BJPയിലെത്തിയത്. വെറും 6 മാസങ്ങൾക്കിപ്പുറം 2017 മാർച്ചിൽ അദ്ദേഹം മണിപ്പൂരിന്റെ മുഖ്യമന്ത്രിയായി. ബീരൻ സിംഗ് സർക്കാരിന്റെ ഏകാധിപത്യ സ്വഭാവത്തിൽ പ്രതിഷേധിച്ച് 2020 BJPയുടെ സഖ്യകക്ഷിയായ നാഷണൽ പീപ്പിൾസ് പാർട്ടിയുടെ 4 MLA മാർ രാജിവെച്ചു. അപ്പോഴും BJP ദേശീയ നേതൃത്വം ആ MLA മാരെ തള്ളി ബീരൻ സിംഗിനെ സംരക്ഷിക്കുകയാണ് ചെയ്തത്. 3 വർഷങ്ങൾക്കിപ്പുറം കലാപങ്ങളിൽ 140-ൽ അധികം പേരുടെ ജീവൻ നഷ്ടമായിട്ടും BJP ബീരൻ സിംഗിനെ അതേപോലെ സംരക്ഷിക്കുകയാണ്. 2 കുക്കി വനിതകൾക്ക് നേരെയുണ്ടായ ഹീനകൃത്യത്തിന്റെ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂർ വിഷയത്തിൽ ആദ്യമായി പ്രതികരിച്ചു. സംഭവം രാജ്യത്തിന് നാണക്കേടായെന്ന് പറഞ്ഞ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹം രോഷം പ്രകടിപ്പിച്ചു. അപ്പോഴും ബീരൻ സിംഗ് സർക്കാരിനെ കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടിയില്ല. ഉപദേശമോ ശാസനയോ മുന്നറിയിപ്പോ ഒന്നും ഉണ്ടായില്ല. പോലീസുകാരാണ് തങ്ങളെ ആക്രമിക്കൂട്ടത്തിന് കൈമാറിയതെന്ന് അതിക്രമത്തിനിരയായ സ്ത്രീകൾ പറയുന്നു. പക്ഷേ ബീരൻ സിംഗിന് അതിൽ ധാർമ്മിക ഉത്തരവാദിത്വം തോന്നേണ്ട കാര്യമില്ലെന്നാണ് BJPയുടെ യുക്തി. കാരണം മറ്റൊന്നുമല്ല, പ്രധാനമന്ത്രി തന്നെ പറഞ്ഞല്ലോ, കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന്. ഇവിടെയാണ് ചോദ്യം, എന്തുകൊണ്ടാണ് കേന്ദ്രം ബീരൻ സിംഗിനെ ഇങ്ങനെ സംരക്ഷിക്കുന്നത്? കേന്ദ്ര സർക്കാരിനും BJPക്കും അങ്ങനെ എളുപ്പത്തിൽ തള്ളിക്കളയാൻ കഴിയുന്ന ഒരാളല്ല ബീരൻ സിംഗ് എന്നതാണ് ഒന്നാമത്തെ കാരണം. 2022 മണിപ്പൂരിൽ BJPക്ക് തനിച്ച് ഭരണത്തിലെത്താൻ പാകത്തിലുള്ള കരുനീക്കങ്ങൾ നടത്തി വിജയിച്ചയാളാണ് ബീരൻ സിംഗ്. ജനസംഖ്യയിലെ 53% വരുന്ന ഹിന്ദു മേദികളുടെ പിന്തുണ ബീരൻ സിംഗ് BJPയുടെ പ്രധാന വോട്ട് ബാങ്കാണിത്. അതുമാത്രമല്ല, ഈ കോലാഹലങ്ങൾക്കിടെ ബീരൻ സിംഗിന് പകരക്കാരനെ കണ്ടെത്തുക എന്നത് BJPക്ക് തീരെ എളുപ്പമല്ല. നേതൃമാറ്റം കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലാക്കുകയേ ഉള്ളൂ എന്ന് BJP വിലയിരുത്തുന്നു. മണിപ്പൂരിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വെറും 1 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. അഥവാ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് മണിപ്പൂരിനിയും 4 വർഷങ്ങൾ ബാക്കിയുണ്ട് എന്നതാണ് രണ്ടാമത്തെ കാരണം. അപ്പോഴേക്കും ജനങ്ങൾ ഇതൊക്കെ മറക്കുമെന്ന കണക്കുകൂട്ടൽ BJPക്കുണ്ട്. പാർട്ടി നയതന്ത്രജ്ഞർക്ക് ഇക്കാര്യത്തിൽ ആത്മവിശ്വാസം കൂടുതലാണെന്ന് വേണം കരുതാൻ. തിരഞ്ഞെടുപ്പെടുക്കുമ്പോൾ രാഷ്ട്രീയപരമായി ഗുണം ചെയ്യുമെങ്കിൽ മാത്രമാണ് BJP മുഖ്യമന്ത്രിമാരെ മാറ്റാറുള്ളത്. ഗുജറാത്തിൽ ആനന്ദിബെൻ പട്ടേൽ, വിജയ് രൂപാണി, ഉത്തരാഖണ്ഡിൽ ത്രിവേന്ദ്ര സിംഗ് റാവത്ത്, തിരത് സിംഗ് റാവത്ത്, കർണാടകയിൽ BS യെദ്യൂരപ്പ, ത്രിപുരയിൽ ബിപ്ലവ് ദേവ് ഒക്കെ അതിന് ഉദാഹരണങ്ങളാണല്ലോ. മേദികൾക്കിടയിലെ സായുധ വിഭാഗമാണ് കലാപങ്ങൾക്ക് പിന്നിലെന്നും അവരെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ബീരൻ സിംഗ് ആണെന്നും കഴിഞ്ഞ ദിവസം ആരോപിച്ചത് മണിപ്പൂരിലെ ഒരു BJP MLA തന്നെയാണ്. ബീരൻ സിംഗിന്റെ രാജിക്ക് മുറവിളി ഉയരുന്നത് കണ്ടില്ലെന്ന് നടിക്കാൻ എത്ര കാലം BJPക്കാവും? മണിപ്പൂർ ജനസംഖ്യയുടെ 30-40% വരെ വരുന്ന കുക്കികളും മറ്റ് ഗോത്ര വിഭാഗങ്ങളും അടങ്ങിയ ജനത മുഖ്യമന്ത്രിയെ വിശ്വാസത്തിലെടുക്കുന്നില്ല. അദ്ദേഹം രാജിവെക്കുന്നതുവരെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകില്ലെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. പരിഹാരം കാണേണ്ടത് ആരാണ്? പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞാൽ മാത്രം അവസാനിക്കുന്ന ഒന്നാണോ മണിപ്പൂരിലെ പ്രശ്നങ്ങൾ? കേന്ദ്ര സർക്കാർ വിലയിരുത്തുന്നത് പോലെ ക്രമസമാധാന പ്രശ്നമായി മാത്രം കാണേണ്ട ഒന്നല്ല മണിപ്പൂരിലേത്. അതൊരു രാഷ്ട്രീയ പ്രശ്നം തന്നെയാണ്. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ എന്ന് പറയുമ്പോൾ മണിപ്പൂരിൽ മാത്രമല്ല, ബംഗാളിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും അതുതന്നെയല്ലേ നടക്കുന്നത് എന്ന് ചോദിച്ച് പ്രശ്നത്തെ ലഘൂകരിക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല. 2002 ഏപ്രിൽ 4 ഗുജറാത്ത് കലാപത്തിന് പിന്നാലെ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിക്ക് നൽകിയ ഒരു ഉപദേശമുണ്ട്. താങ്കൾക്ക് മുഖ്യമന്ത്രിക്ക് നൽകാനുള്ള സന്ദേശം എന്താണെന്ന് ഒരു മാധ്യമപ്രവർത്തകയാണ് അന്ന് വാജ്പേയിയോട് ചോദിച്ചത്. ചിരിച്ചുകൊണ്ട് അദ്ദേഹം മറുപടി പറഞ്ഞു, മുഖ്യമന്ത്രിയോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, രാജധർമ്മം പാലിക്കണം. ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം ഭരിക്കപ്പെടുന്നവരുടെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിവേചനവും പാടില്ല. പിറവിയുടെയോ ജാതിയുടെയോ മതത്തിന്റെയോ അടിസ്ഥാനത്തിലുള്ള ഒരു വിവേചനവും. വാജ്പേയിയുടെ പരസ്യ ശാസനയിൽ ചിരിമാഞ്ഞെങ്കിലും അന്ന് മോദി പറഞ്ഞത് ഇങ്ങനെയാണ്, സർ ഞങ്ങൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നാലെ വാജ്പേയിയുടെ മറുപടി വന്നു, നരേന്ദ്രഭായി അതാണ് ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ഈ സന്ദേശത്തിന് വർത്തമാനകാല സാഹചര്യത്തിൽ വലിയ പ്രസക്തിയുണ്ട്. രാജധർമ്മം പാലിക്കുകയാണോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്യുന്നത്? ആ പഴയ ഉപദേശം ബീരൻ സിംഗിന് പകർന്നു നൽകേണ്ട സമയം അതിക്രമിച്ചില്ലേ?